നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സൗദി അറേബ്യ സൂപ്പർ താരങ്ങളെ അവരുടെ ലീഗിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഇപ്പം എൻഗോളോ കാണ്ടയും കരീം ബെൻസിമയും ക്രിസ്ത്യാനോ റൊണാൾഡോയും ഒക്കെ അവിടെയാണ് കളിക്കുന്നത്. ഇനിയും സൂപ്പർ താരങ്ങളെ വേണം. അൽ ഇത്തിഹാദിലാണ് കരീം ബെൻസിമ, എൻഗോളോ കാണ്ടെ. അപ്പം അവരൊരു പോർച്ചുഗീസ് സൂപ്പർ താരത്തെ കൂടി സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു എന്ന വാർത്തകൾ പുറത്തേക്ക് വരുന്നു. ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ഫബ്രിസിയോ റൊമാനെ അടക്കം ഇക്കാര്യം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ജാവോ മൊട്ടീനിയോയുടെ കാര്യത്തിൽ അദ്ദേഹത്തെ സൈൻ ചെയ്യുന്നതിന് വേണ്ടി അൽ ഇത്തിഹാദ് വളരെ തിടുക്കപ്പെട്ട ശ്രമങ്ങൾ നടത്തുകയാണ്. ജാവോ മൊട്ടീനിയോയെക്കുറിച്ച് അവരുടെ കോച്ച് ന്യൂനോ എസ്പിരിറ്റക്ക് നന്നായിട്ടറിയാം. കോച്ചിൻ്റെ ഒരു ആഗ്രഹം കരീം ബെൻസിമക്ക് പുറകിലായിട്ട് മിഡ്ഫീൽഡിൽ മൊട്ടീനിയോയും കാൻ്റെയും ഒരുമിച്ച് കളിക്കുക എന്നുള്ളതാണ്. ഏതായാലും അദ്ദേഹത്തെ ടീമിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇപ്പോൾ പരമാവധി ശ്രമങ്ങൾ നടത്തുകയാണ് ഏതായാലും അവരുടെ ടീം എന്നാണ് കൃത്യമായിട്ട് ഫബ്രീസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഫബ്രീസിയോ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. സൗദി ക്ലബ്ബ് വളരെ വേഗത്തിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. മുട്ടിഞ്ഞോയുടെ മുന്നിൽ മറ്റു ഓപ്ഷൻസ് കൂടിയുണ്ട്. എന്നാൽ നെക്സ്റ്റ് ഡേയ്സിൽ ഓർ നെക്സ്റ്റ് വീക്സിൽ അദ്ദേഹം ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കും എന്നുകൂടി ഫബ്രീസിയോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവിടുത്തെ പരിശീലകൻ ആരാണ്? ന്യൂനോ എസ്പിരിറ്റ് സാൻഡോയാണ്. അദ്ദേഹം വോൾവർ ഹാംപ്ടൻ്റെ പരിശീലകനായിരുന്നു. അൽ ഇത്തിഹാദിലേക്ക് 2022 എത്തിയത്. ജാവോ മൊട്ടീനിയോയുടെ കാര്യത്തിലാണെങ്കിലും അദ്ദേഹവും ഇതുപോലെ വോൾസിന് വേണ്ടിയൊക്കെ കളിച്ചിട്ടുള്ള താരമാണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. 2018 മുതൽ 2023 വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം വോൾസിന് കളിച്ചു. ഇനിയിപ്പോൾ അദ്ദേഹം ഫ്രീ ഏജൻ്റായിട്ട് പോവുകയാണ്. പോർച്ചുഗലിൻ്റെ ദേശീയ ടീമിന് വേണ്ടി 146 അന്താരാഷ്ട്ര മത്സരങ്ങൾ ഓൾറെഡി കളിച്ചിട്ടുള്ള ആളാണ് മൊട്ടീനിയോ. അദ്ദേഹത്തെ കൂടി സൗദിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. സക്സസ് ആവുമോ കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.